നമസ്കാരം ഞാൻ ഡോക്ടർ ഹോസ്പിറ്റലിലെ ആണ് നമസ്കാരം ഞാൻ ഡോക്ടർ ഫൈസല ഇക്ബാൽ ആസ്റ്റമെംസ് കോട്ടക്കലിലെ ഓർത്തോപെഡിക് സർജനാണ് വീണ്ടും ഞാനും തേഴ്സിനും കൂടെ ഒരു എത്തിച്ചേർന്നിരിക്കുകയാണ് നമുക്കറിയാം രക്തോട്ടം എത്താത്ത ഒരു സ്ഥലം ശരീരഭാഗത്തില്ല രക്തോട്ടം എത്തുന്ന ഏത് സ്ഥലത്തും ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ അതിൻ്റെ രക്ത ചലനങ്ങൾ വ്യതിയാനം വരുത്തിക്കൊണ്ട് അതിനെ ചികിത്സിക്കാം എന്നുള്ളതാണ് ഏറ്റവും പുതിയ നൂതനമായ കണ്ടുപിടുത്തങ്ങളിൽ ഒന്ന് ഇപ്പം നമ്മളിവിടെ ഡിസ്കസ് ചെയ്യുന്ന ഇന്ന് പെരിയാർത്രൈറ്റിസ് അതായത് ഷോൾഡർ ഉണ്ടാകാവുന്ന പെരിയാർത്രൈറ്റിസ് എന്ന് പറയുന്ന ആർത്രൈറ്റിസ് അല്ല തേയ്മാനമല്ല ജോയിൻറ്റിൻ്റെ ചുറ്റുപാടുമുള്ള പാടകൾക്കും അതിൻ്റെ പേശികൾക്കും ഉണ്ടാകാവുന്ന ഇൻഫ്ലമേഷൻ അതായത് കല്ലിപ്പ് പെരിയാർത്രൈറ്റിസ് എന്ന് പറയുന്ന ഒരു അസുഖത്തെപ്പറ്റി അതെങ്ങനെ ഓർത്തോപ്പീഡിക്സ് സൈഡിൽ നിന്നും അതിൻ്റെയോടൊപ്പം തന്നെ വാസ്കുലാർ അതായത് എംബളൈസേഷൻ വഴി ട്രീറ്റ് ചെയ്യാം എന്നുള്ളതിൻ്റെ ഒരു ചെറിയ വീഡിയോ ആണ് നമ്മളിന്ന് ഡിസ്കസ് ചെയ്യുന്നത് അതിൻ്റെ രണ്ട് വാക്ക് ഞാൻ മുമ്പ് പറഞ്ഞുതോട്ടെ ഈ പെരിയാർത്രൈറ്റിസ് എന്ന് പറയുന്നത് ഏറ്റവും കൂടുതൽ കണ്ടുവരുന്നത് പ്രമേഹ രോഗികളാണ് പ്രമേഹ രോഗത്തിൻ്റെ സ്വഭാവം കൊണ്ട് തന്നെ അതൊരു ഇൻഫ്ലമേഷൻ സെറ്റ് ചെയ്യുകയും അറിയില്ല പഠനങ്ങൾ നമുക്ക് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ് ഏറ്റവും കൂടുതൽ എഫക്റ്റ് ചെയ്യുന്നത് ഷോൾഡർ ജോയിൻറ്റിനെയാണ് അത് തോളിൻ്റെ ജോയിൻറ്റിന് ചുറ്റുപാടുമുള്ള പാടകൾ വീക്കം വരികയും കട്ടി വരികയും അതിനകത്തുള്ള രക്തവോട്ടത്തിൻ്റെ സ്പീഡും അതിൻ്റെ ത്രസിപ്പും കൂടിയിട്ട് ജോയിൻ്റ് കല്ലിപ്പ് വരിക അതായത് ജോയിന്റ് ഫ്രൂ ഫ്രീസ് ചെയ്തു പോകുക ഫ്രോസൺ ഷോൾഡറെന്നാണ് അതിനൊരു മറുവാക്ക് പറയും അപ്പോൾ അത് ഉണ്ടാകുന്ന സമയത്ത് പേഷ്യൻ്റ് ഏറ്റവും കൂടുതൽ അനുഭവപ്പെടുന്നത് അസഹ്യമായ വേദനയാണ് പ്രത്യേകിച്ചും രാത്രി സമയങ്ങളിൽ കൈ അറിയാണ്ടൊന്ന് ഒന്ന് പുതപ്പ് വലിക്കുകയോ ഒന്ന് വസ്ത്രം ഒന്ന് നീക്കം ചെയ്യാനൊന്ന് എടുക്കുകയോ ചെയ്ത് അസഹ്യമായ വേദനയോടുകൂടി രാത്രി പേഷ്യൻറ്റ് ഉണരുക എന്നുള്ളതാണ് രോഗികൾ ഏറ്റവും കൂടുതൽ പറയുന്ന കംപ്ലൈൻറ്റ് ഇത് നമുക്ക് ചികിത്സിക്കുന്ന ഞങ്ങൾക്ക് ഓർത്തോപെഡിക് സർജൻ ചികിത്സിക്കാറുണ്ട് ജനറൽ ഫിസിഷ്യൻസ് ചികിത്സിക്കാറുണ്ട് ഷുഗർ ചികിത്സിക്കുന്ന ഡോക്ടർമാർക്കൊക്കെ ഇത് കണ്ടുവരുന്നൊരു കാര്യങ്ങൾ ഇവർക്കൊക്കെ വരുന്നൊരു ബുദ്ധിമുട്ട് ഇത് ചികിത്സിച്ച് ഭേദമാക്കി കൊടുക്കുക എന്നുള്ളൊരു ഹെർക്കുലീൻ ടാസ്ക് ആണ് അതായത് പേഷ്യൻസിനും ഒരുപോലെ തന്നെ ബുദ്ധിമുട്ടുണ്ടാകും ഞങ്ങൾക്ക് ചികിത്സിക്കുന്ന ഓർത്തോപെഡിക് സർജൻസിനും മറ്റ് ചികിത്സ രീതിയിലുള്ളവർക്കും ബുദ്ധിമുട്ടാണ് അപ്പോൾ അതിന് ഒരു ചികിത്സയുടെ മെയിൻ ഉദ്ദേശം വേദന കുറയ്ക്കുക എന്നുള്ളതാണ് പേഷ്യൻറ്റിനെ കൊണ്ട് വേദന കുറച്ചതിന് ശേഷം പേഷ്യൻ്റിനെ കൊണ്ട് നമുക്ക് എക്സർസൈസ് ചെയ്യിച്ചാൽ ആ ജോയിൻ്റിൻ്റെ ആ ഒരു കല്ലിപ്പ് കുറച്ചെടുക്കാനുള്ള ഒരു സാഹചര്യം ഉണ്ടാക്കുക എന്നുള്ളതാണ് അതിൻ്റെ ഏറ്റവും ചികിത്സയുടെ നമ്മുടെ മെയിൻ ബേസിക് ആയിട്ടുള്ള ആസ്പെക്ട് അത് എങ്ങനെ നമുക്ക് കൈവരിക്കാം മരുന്നുകൊണ്ട് ചികിത്സിക്കാം ചിലർ നമ്മൾ സ്റ്റിറോയിഡ് ഇൻജെക്ഷൻ കൊണ്ട് നമ്മൾ ചികിത്സിക്കാറുണ്ട് പി ആർ പി മുതലായ ഇതുകൊണ്ടൊക്കെ ഇതിലൊക്കെ നമുക്കൊരു ഒരു റിസൾട്ട് അത്ര കണ്ട് നമുക്ക് പെർഫെക്റ്റ് ആണെന്ന് പറയാൻ പറ്റില്ല അപ്പം അതിലാണ് ഈ ഒരു എംബളൈസേഷൻ അതായത് നമ്മുടെ ജോയിൻസിന് ചുറ്റുമുള്ള രക്തക്കുഴലുകളെ ചെറിയ മരുന്നുകൾ ഇഞ്ചക്ട് ചെയ്തിട്ട് എംപ്ലൈസ് ചെയ്ത രക്തവോട്ടത്തിൻ്റെ ആ ത്രസിപ്പ് കുറച്ചാൽ ആ വേദന കുറയുന്നതിനോടൊപ്പം രോഗിയെ നമുക്ക് കൂടുതൽ ഫ്രണ്ട്ലി ആയിട്ട് ട്രീറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു സാഹചര്യമാണ് നമ്മളിപ്പം ഇന്നിവിടെ ഡിസ്കസ് ചെയ്യുന്നത് ഐ തിങ്ക് സയേഴ്സിന് കൂടുതൽ പറയാൻ പറ്റുമെന്ന് തോന്നുന്നു ഏറ്റവും പുതിയതായിട്ടുള്ള ഒരു ചികിത്സാ രീതിയാണ് ഈ ഫ്രോസൺ ഷോൾഡർ അല്ലെങ്കിൽ പെരിയർത്രൈറ്റിസ് എന്ന് പറഞ്ഞതിൽ ഇപ്പോൾ ഈ ഫ്രോസൻ ഷോൾഡർ എന്ന് പറഞ്ഞ പ്രശ്നത്തിൽ നേരത്തെ സാറ് പറഞ്ഞ പോലെ ഈ ഷോൾഡർ ജോയിൻറ്റിൻ്റെ പുറമേയുള്ള പാടയിൽ കുറേ നീർക്കെട്ടുള്ള സ്ഥലങ്ങളുണ്ടാകും ഈ നീർക്കെട്ട് വരുന്നത് ഇൻഫ്ലമേഷൻ എന്ന് പറഞ്ഞ സ്ഥലത്ത് ഒരുപാട് പുതിയ പുതിയ ചെറിയ ചെറിയ രക്തകോളുകൾ ഉണ്ടായിക്കൊണ്ടിരിക്കും അതുപോലെ നെർവ് എൻഡിങ്സ് അതായത് വേദന അറിയുന്ന നെർവുകൾ പുതിയതായിട്ട് ഉണ്ടായിക്കൊണ്ടിരിക്കും അപ്പോൾ ആ വേ കാര്യം കൊണ്ട് അവിടെ നീർക്കെട്ട് വീണ്ടും വീണ്ടും കൂടി വരികയും വേദന കൂടി വരികയും അത് കാരണം പേഷ്യൻസിന് കൈ അനക്കാൻ പറ്റാത്ത ഒരവസ്ഥയും ഉണ്ടാവും വേദന ഈ സ്റ്റേജ് കഴിഞ്ഞ് കഴിഞ്ഞാൽ കുറച്ച് കഴിഞ്ഞിട്ടുണ്ടാകുന്ന സ്റ്റേജ് വേദനയൊക്കെ കുറയും പക്ഷേ കൈ ഒരു ഉറച്ച കൈ അങ്ങോട്ടും ഇങ്ങോട്ടും തിരിക്കാൻ പറ്റാത്ത ഒരവസ്ഥ ഉണ്ടാവും ഇതാണ് ഫ്രോസൺ ഷോൾഡറിൽ ഉണ്ടാവുക നമ്മളിതിൽ ചെയ്യുന്നത് ഈ കൂടുതലായിട്ട് വളർന്നു വരുന്ന രക്തക്കുഴലുകൾക്ക് അടവ് വരുത്തി കഴിഞ്ഞാൽ ഒരു ചെറിയൊരു ട്യൂബ് കടത്തി കയ്യിൻ്റെ ഉള്ളിലൂടെ ചെറിയ ട്യൂബ് കടത്തി ആ രക്തക്കോഴലിൻ്റെ ഉള്ളിൽ കയറി അവിടെ ഒരു ചെറിയ ഇഞ്ചക്ഷൻ വെച്ച് ആ രക്തക്കുഴല് അഡീഷണൽ ആയിട്ട് വരുന്നത് സാധാരണ രക്തക്കുഴലൊക്കെ അവിടെ നിലനിർത്തിക്കൊണ്ട് തന്നെ ഈ കൂടുതലായിട്ട് വരുന്ന അബ്നോർമൽ ആയിട്ടുള്ള രക്തക്കുഴലുകളെ അടച്ചു കഴിഞ്ഞാൽ ഈ രോഗികൾക്ക് പെട്ടെന്ന് നല്ല വ്യത്യാസം വരും ഇത് ഞാൻ ആക്ച്വലി ആദ്യം ഈ പ്രൊസീജിയറിനെ പറ്റി പഠിക്കുന്നത് സ്പെയിനിലെ ഒരു കോൺഫറൻസിൽ രണ്ടായിരത്തി പതിനെട്ടിലാണ് നല്ല റിസൾട്ടാണ് ആ സ്റ്റഡിയിൽ അവർ പബ്ലിഷ് ചെയ്തിരുന്നത് ഏകദേശം അൻപത് ശതമാനം ആളുകൾക്കും പകുതി ആളുകൾക്കും ഇമ്മീഡിയറ്റ്ലി അതായത് അന്ന് തന്നെ നല്ലൊരു വ്യത്യാസം കണ്ടിട്ടുണ്ട് ഒരു മുപ്പത് ശതമാനം ആളുകൾക്ക് അഡീഷണലായിട്ട് അതായത് മൊത്തത്തിൽ എൺപത് ശതമാനം ആളുകൾക്ക് ഈ ഒരു പ്രൊസീജിയർ കൊണ്ട് നല്ല വ്യത്യാസം കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഇത് കിട്ടുന്നതോട് കൂടിയിട്ട് വേദന ഒരുപാട് കുറഞ്ഞു ഒരു ഒരു പത്ത് സ്കോർ എട്ട് സ്കോറിലുണ്ടായിരുന്ന വേദന നേരെ പകുതി നാല് സ്കോറിലേക്ക് മാറുന്നു അവർക്ക് മുമ്പ് കുറച്ച് മാത്രം അനക്കാൻ പറ്റിയിരുന്ന കൈ കുറേ അനക്കാൻ പറ്റുന്നു ഇങ്ങനത്തെ കാര്യങ്ങൾ വരുന്നതോട് കൂടിയിട്ട് അവരുടെ സാധാരണ ജീവിതത്തിലുള്ള കാര്യങ്ങളൊക്കെ വൃത്തിക്ക് അവർക്ക് ചെയ്യാൻ പറ്റും ലൈക്ക് നമ്മളൊരു വെയിറ്റുള്ള സാധനങ്ങൾ പൊന്തിക്കുകയോ ഏറ്റവും കൂടുതലായിട്ട് ഇപ്പോൾ ടോയ്ലറ്റ് പോയിട്ട് കഴുകാൻ പോലും പറ്റാത്ത ആളുകളുണ്ട് അവർക്ക് പോലും നല്ല വ്യത്യാസം ഈ ഒരു സംഗതിയിൽ ഉണ്ടാവും ഇപ്പോൾ ഏറ്റവും ആധുനികമായിട്ടുള്ള പുതിയമായ ചികിത്സാ രീതിയാണ് അപ്പോൾ ഇത് ഞങ്ങൾ ഒരുമിച്ച് ഡിസ്കസ് ചെയ്യാൻ കാരണം എന്ന് വെച്ചാൽ ഇതുകൊണ്ട് പെരിയാർത്രൈറ്റിസ് പോലെ തന്നെ പ്രസന്റ് ചെയ്യാവുന്ന പല കാരണങ്ങളും ഇതിൽ വരാം ഷോൾഡറിനുള്ളിലെ ലെഗ്മെൻറ്സിന് ക്രാക്ക് വരാം മസിലുകൾക്ക് ടയർ വരാം അപ്പോൾ ഇതൊക്കെ നമ്മൾ ആദ്യം തന്നെ നമ്മൾ ഞങ്ങൾ രണ്ട് ഡിപ്പാർട്ട്മെന്റിലൂടെ ഒരുമിച്ചിരുന്നൊരു പ്രോട്ടോകോൾ ഉണ്ടാക്കി എം ആർ ഐ മറ്റും മുതലായ ടെസ്റ്റുകൾ വഴി ഇത് ഏതിലാണ് നമ്മളിത് കൂടുതൽ ശ്രദ്ധീകരിക്കേണ്ടതെന്ന് കേന്ദ്രീകരിച്ചതിന് ശേഷമാണ് നമ്മൾ ഈ പ്രൊസീജിയർ ടേക്കപ്പ് ചെയ്യുന്നത് അപ്പം തുടർന്നും നമുക്ക് ഇതിനോട്ടുള്ള വീഡിയോസിനെ അപ്ഡേറ്റിനെ പറ്റി നമുക്ക് വീണ്ടും കാണാം അതുവരെ നമസ്കാരം